അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും റിഫക്ക് നീതി കിട്ടുവാനും വേണ്ടിയിട്ടുള്ള കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ദുരൂഹതകൾ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വന്നത്. റിഫ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ അറിയിക്കുന്നത് അവളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു വിഷയമാണ് നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാൻ കഴിഞ്ഞത്. അവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നുള്ളൊരു തരത്തിലായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടുന്ന് ബന്ധുക്കൾ ബോഡി മയ്യത്ത് ഇവിടെ പാവണ്ടൂർ ജുമാ മസ്ജിദിൽ സംസ്കരിച്ചത്. അതിനുശേഷം പിന്നീടാണ് നവമാധ്യമങ്ങളിലൂടെയും മറ്റും വിവരങ്ങൾ കൂടുതൽ അന്വേഷിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം റിഫയുടെ ഉപ്പ റഷീദ് ക വടകര എസ് പിക്ക് ഒരു പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കേരള പോലീസിൻ്റെ നല്ലൊരു ഇടപെടലോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അന്വേഷണ ചുമതല താമരശ്ശേരി DYSP അഷ്റഫ് സാറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഉടൻ തന്നെ കുടുംബങ്ങളുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനുവേണ്ട നടപടികൾ ആവിഷ്കരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലക്ക് ഈ ഒരു മരണത്തിലുള്ള ദുരൂഹതകൾ നീക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സത്യം എന്താണോ എന്നുള്ളത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നടപടി ക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും റിഫക്ക് നീതി കിട്ടുവാനും വേണ്ടിയിട്ടുള്ള കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇടപെടലുകളിൽ വൈകിയിട്ടില്ല. അവിടുന്നുള്ള ഈ ഒരാഴ്ചക്ക് ശേഷമാണ് ഈ പിന്നെ മയ്യത്ത് അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ മുന്നേ നമ്മുടെ ഇടയിൽ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് എത്തിയത് ഇങ്ങനെ അത് പിന്നീട് ഈ നവമാധ്യമങ്ങൾ വഴിയുള്ള പിന്നെ മെഹനാസിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ചർച്ചകളിലൂടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ദുരൂഹതകൾ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇത്തരത്തിൽ റിഫയുടെ ഉപ്പ തന്നെ വടകര എസ് പിക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. ഇവിടെ ആക്ഷൻ കമ്മിറ്റി അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്? നിലവിൽ അങ്ങനെ കമ്മിറ്റികളൊന്നുമില്ല. പക്ഷേ ഈ ഒരു മരണത്തിൽ ഈ ഇവിടുത്തെ നാട്ടുകാർ മഹല്ല് കമ്മിറ്റീൻ്റെ ആളുകൾ എല്ലാവരും വളരെയധികം സപ്പോർട്ടോട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പാവണ്ടൂർ ജുമാ മസ്ജിദിൻ്റെ കീഴിൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു.